ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലേക്ക് പോകാം. എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു 2.1 ആംപ്ലിഫയറും അക്കർലിക് ഷീൽഡിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ നമ്മൾ നല്ലൊരു ലോഗോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടൊരു മാസ്റ്റർ നോബ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൊത്തം വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിൽവർ മെറ്റാലിക് നോബാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ USB-യും നമ്മൾ ഈ ഒരു ആംപ്ലിഫയറും കൺസീൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു വോളിയം സൈഡ് ചാനലിൻ്റെ, അതേപോലെ ബാസ്, മിഡ്, ട്രിബിൾ, ബാലൻസ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ മെറ്റാലിക് നോബ് നമ്മൾ സബ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നമ്മൾ വലിയ മെറ്റാലിക് നോബാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ചെറുതും ബ്ലാക്ക് ടൈപ്പ് മെറ്റാലിക്കും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ മേലെയും നമ്മൾ രണ്ട് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാനൽ ചെയ്തിട്ടുള്ളത്. മേലെ നമ്മൾ കൂളിംഗ് ഷീറ്റും താഴെ അതേപോലെ തന്നെ മാറ്റ് ഷീറ്റുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മൂന്ന് ഇൻപുട്സ് ഈ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് USB, അതേപോലെ OX1, OX2 ഇത്രയും ഇൻപുട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു സെലക്ടർ സ്വിച്ചും അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഒരു VU ലെവലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആണ് ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പാനലിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ബാക്കിലും ഫുള്ളായിട്ട് നമ്മൾ അക്കർലിക് ഷീറ്റിൽ തന്നെയാണ് ബാക്കിലെ ഒരു പാനലും ചെയ്തിട്ടുള്ളത്. ഒരു ഫാൻ അക്സോസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ RCA സോക്കറ്റ് ഫീമെയിൽ ഇൻപുട്സിന് വേണ്ടിയിട്ട്. സ്പീക്കേഴ്സിനൊക്കെ നമ്മൾ ബനാന ജാക്കാണ് സ്പീക്കേഴ്സിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മളെല്ലാം ആംപ്ലിഫയറിലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ AC കോഡും കാര്യങ്ങളും സ്വിച്ചും ഫ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലും യൂസ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ തന്നെ ഇതിനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ റക്റ്റിഫയറും കാര്യങ്ങളൊക്കെ വലിയ ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ പ്രിയാമ്പിന് വേണ്ടിയിട്ടും സ്പീക്കർ പ്രൊട്ടക്ഷന് USB പോലുള്ള ആവശ്യത്തിനും സെപ്പറേറ്റ് ആയിട്ട് റക്റ്റിഫയർ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷന് നമ്മൾ രണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ബോഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈഡ് ചാനലിന് വേണ്ടി 5200-1943 കോമ്പിനേഷനിൽ വരുന്ന ട്രാൻസിസ്റ്റർ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം പെർ ചാനൽ 100 വാട്ടോളം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 35 ± സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 8 ohm സ്പീക്കേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ പ്രിയാമ്പായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ഒരു ബാസ് ഡബിൾ ബോർഡാണ് ഇത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 4017 IC വെച്ചിട്ടുള്ള ഒരു സ്വിച്ചിങ് സർക്യൂട്ടാണ്. അത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇൻപുട്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സർക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സബിൻ്റെ ബോർഡിലേക്ക് വരികയാണെങ്കിൽ, സബിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 4 MOSFET ബോർഡാണ് അവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു LM324 ഒരു ഫിൽറ്റർ ബോർഡും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസൈഡ് വ്യൂവിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം.